ഗിഫ്റ്റ് സിറ്റി പദ്ധതിക്ക് ഉടൻ സ്ഥലം ഒഴിയണമെന്ന ഉദ്യോഗസ്ഥ നിർദ്ദേശം അനുസരിച്ച് സംരംഭകർ കടക്കണിയിലാണ്. മികച്ച രീതിയിൽ നടന്നിരുന്ന സംരംഭങ്ങൾ അടച്ചു പൂട്ടേണ്ടി വന്നതോടെ വായ്പാ തിരിച്ചടവ് മുടങ്ങി വലിയ ബാധ്യതയിലാണ് സംരംഭകർ. വലിയ തുക നഷ്ടപരിഹാരം കിട്ടുമെന്ന വാഗ്ദാനമല്ല, സ്ഥലമേറ്റെടുപ്പ് ഉടൻ പൂർത്തിയാക്കി ജീവിക്കാൻ അനുവദിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഗിഫ്റ്റ് സിറ്റി പദ്ധതി ഇപ്പോൾ വരും. റബ്ബർ നിർമ്മാണ യൂണിറ്റ് അടച്ചു പൂട്ടണമെന്ന് ഉദ്യോഗസ്ഥരുടെ ആവർത്തിച്ചുള്ള നിർദ്ദേശം വന്നു. എന്നാൽ അതനുസരിച്ചവരോ പെട്ടുപോയി. കയറ്റുമതി നിലവാരത്തിലുള്ള റബ്ബർ ഷീറ്റ് ഉൽപ്പാദിപ്പിച്ച സ്ഥാപനത്തിനുടമയായിരുന്നു ഒരു വർഷം മുൻപ് വരെ ചാക്കപ്പൻ. ദിവസവും 4000 ലിറ്റർ വരെ റബ്ബർ പാൽ സംസ്കരിച്ച് ഷീറ്റാക്കും. 70 ലക്ഷം രൂപ മുതൽ മുടക്കി തുടങ്ങിയ സ്ഥാപനമാണ്. പ്രദേശവാസികളായിരുന്ന 6 പേർക്ക് തൊഴിലും നൽകി. എന്നാൽ ഗിഫ്റ്റ് സിറ്റി പദ്ധതിക്കായി ഉടൻ ഒഴിയണമെന്ന് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശമെത്തി. നേരിട്ടുള്ള അന്ത്യശാസനത്തിൽ വഴങ്ങി ഒടുവിൽ സ്ഥാപനം പൂട്ടിയിട്ട് ഒരു വർഷം കഴിയുമ്പോൾ ബാധ്യതയിൽ നട്ടം തിരിയുകയാണ് ചാക്കപ്പനും കുടുംബവും. ഇപ്പൊ നമ്മള് കൂലിപ്പണിയെടുത്താ ജീവിക്കണേ, പുറത്ത് പണിക്ക് പോകണം, അല്ലാതെ വേറെ ജീവിത മാർഗമില്ല. നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇതാ. ലോൺ ഇപ്പൊ ഞങ്ങൾ 15 ലക്ഷം രൂപയാണ് ലോൺ എടുത്തായിരുന്നത്. അതിപ്പോ അടച്ചു പോകാൻ പറ്റണില്ല, ഇത് നിന്നുപോയില്ലേ. ഒത്തിരി പ്രതിസന്ധിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇത്രയും പൈസ ഒക്കെ മുടക്കിയിരിക്കുന്നതല്ലേ. അപ്പൊ നമുക്കൊന്നും ചെയ്യാതെ എന്ന ആ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് നന്നായിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവർക്കും ഉണ്ട് ഈ ബുദ്ധിമുട്ട്. പിടിച്ച് തുരുമ്പെടുക്കാറായ മെഷീനുകളിലേക്കുള്ള ഓരോ നോട്ടത്തിലും മാർട്ടിന് ഉള്ളുപൊള്ളും. 3 വർഷം മുൻപ് വരെ ഇടവേളകളില്ലാതെ പ്രവർത്തിച്ചതാണ് പ്രദേശത്തെ 100 പേർക്ക് തൊഴിൽ കൊടുത്ത സംരംഭം. പൊലിമ എന്ന ബ്രാൻഡിൽ എല്ലാ ജില്ലകളിലേക്കും ആട്ട മൈദ മുതൽ പുട്ടുപൊടി വരെ എത്തി. കച്ചവടം വന്ന് പച്ചപിടിക്കാൻ തുടങ്ങിയതാണ്. വിപണിയിൽ മുൻകൂറായി ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതായിരുന്നു രീതി. ഗിഫ്റ്റ് സിറ്റി പദ്ധതിക്ക് ഉടൻ ഭൂമി വിട്ടു നൽകണമെന്ന് ആവശ്യമെത്തിയപ്പോൾ ഘട്ടംഘട്ടമായി ഉൽപ്പാദനം നിർത്തുകയല്ലാതെ വഴിയില്ലെന്നായി. റവന്യൂ ഉദ്യോഗസ്ഥരെത്തി 5 നിലകളിലായുള്ള കമ്പനി പരിശോധിച്ചു. സർവേയും പൂർത്തിയാക്കി. നഷ്ടപരിഹാരം വൈകില്ല എന്നുറപ്പിൽ കമ്പനി മാറ്റിസ്ഥാപിക്കാൻ സ്ഥലവും നോക്കി. എന്നാൽ കാത്തിരിപ്പ് നീളുന്നതോടെ മാർട്ടിന്റെ സാമ്പത്തിക നില താറുമാറായി. എങ്ങനെയെങ്കിലും എടുത്ത പൈസ കിട്ടി ഞങ്ങൾ ഇന്ന് ഒഴിവാക്കി തരണം. ഞങ്ങൾക്ക് ഓടിക്കാൻ ഇനി മുന്നോട്ട് പോകാനും പറ്റില്ല. ആ കണ്ടീഷനിലായി കിടന്നു. നമ്മൾ മെഷീൻ 3 വർഷം 4 വർഷം എടുത്ത് ഓഫ് ചെയ്തിട്ടേക്കണം. അതിനത് ഓടിക്കാൻ പറ്റില്ല. എല്ലാം ഞാൻ വളരെ പ്രതിസന്ധിയിൽ ഞാൻ മുന്നോട്ട് പോണേ. എന്ത് ചെയ്യണമെന്നറിയില്ല. കമ്പനിയിൽ ജോലി ചെയ്തവരും നഷ്ടപരിഹാരത്തിന് അർഹരാണ്. എന്നാൽ ഈ കാത്തിരിപ്പ് എല്ലാവരെയും അടുപ്പിക്കുന്നു. ഇതിങ്ങനെ ഡിലേ ആയി കിടക്കുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. മറ്റേ ലോണുകളുടെ ആയാലും വിൽക്കാനായാലും എടുക്കാനായാലും ഒന്നും പുതിയത് തുടങ്ങാനായാലും ഒന്നും പറ്റാത്ത അവസ്ഥയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാവണം. ഗിഫ്റ്റ് സിറ്റി പദ്ധതി ഉടനെന്ന പ്രഖ്യാപനത്തിൽ വിശ്വസിച്ച് സംരംഭം നിർത്തിവെച്ചു. എന്നാൽ നഷ്ടപരിഹാര തുക കിട്ടാൻ വൈകുന്നതോടെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇനി എന്തെന്നൊരു ചോദ്യമാണ് ഈ സംരംഭകന് മുന്നിലുള്ളത്. അങ്കമാലി അയ്യമ്പുഴയിൽ നിന്നും കൃഷ്ണകുമാറിനൊപ്പം അഖില നന്ദകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.